എന്തതിശയമെ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇതറിയാത്ത മലയാളിയുണ്ടോ? കൈരളിക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് തൊമ്മിക്കുഞ്ഞു ഉപദേശി. 1881 കുന്നുംകുളത്ത് ജനിച്ച തൊമ്മി ഉപദേശി അവിടെ മർത്തോമ സഭയിലെ ഇടവാംഗമായിരുന്നു. താൻ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തതിന് ശേഷം താൻ ഒരു അധ്യാപകനായി ജോലി നോക്കി വരികയായിരുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ വിളി തൊമ്മിക്കുഞ്ഞു ഉപദേശിക്കുണ്ടായത്. ദൈവത്തിൻ്റെ വിളിയെ പൂർണ്ണമായി അനുസരിച്ച് തൊമ്മിക്കുഞ്ഞു ഉപദേശി തൻ്റെ അധ്യാപന ജോലി രാജിവെച്ച് പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച തൊമ്മിക്കുഞ്ഞു ഉപദേശി മുൻപോട്ടുള്ളതൊന്നും ചിന്തിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് താൻ സുവിശേഷ വേലയിൽ വ്യാപൃതനായി. CM ജോസഫ് എന്ന മാർത്തോമാ സഭയിലെ വികാരിയാണ് അദ്ദേഹത്തെ കുന്നുംകുളത്തേക്ക് കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് തീത്തോസ് രണ്ടാമൻ തിരുമേനി പിതാവാണ് അദ്ദേഹത്തെ സുവിശേഷ വേലയ്ക്കായി പെരുമ്പാവൂരിലേക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയക്കുന്നത്. ഞാൻ വേദശാസ്ത്ര പഠനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ താൻ ചലിക്കുന്ന ഒരു എൻസൈക്ലോപ്പീഡിയ എന്നാണ് തന്നെ ലോകം വിളിച്ചിരുന്നത്. തമിഴ് ഭാഷയോട് വല്ലാത്ത പ്രണയമായിരുന്നു. തമിഴ് നന്നായി കൈകാര്യം ചെയ്യുവാൻ ഉപദേശിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം സമ്പന്നനല്ലായിരുന്നെങ്കിലും തനിക്ക് ലഭിക്കുന്ന സ്തോത്രകാഴ്ച വരുമാനങ്ങൾ താൻ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഉപയോഗിച്ച് വരികയായിരുന്നു. 136 പാട്ടുകൾ ക്രൈസ്തവ കൈരളിക്ക് പ്രിയ തൊമ്മി ഉപദേശി നൽകിയിട്ടുണ്ട്. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഇത് പാടാത്ത വിവാഹ ദിവസങ്ങളുണ്ടോ, കയറി താമസങ്ങളുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എല്ലാവരെയും പിടിച്ചു കുലുക്കിയ ഒരു സംഭവം 1991 ജൂലൈ 10 ഇന്നേ ദിവസത്തിൻ്റെ 101 വർഷങ്ങൾക്ക് മുമ്പ് കുന്നുംകുളം എന്ന ദേശത്ത് കോളറ എന്ന രോഗം പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 1991 ജൂലൈ 10 ഇന്നേക്ക് 101 വർഷങ്ങൾക്ക് മുമ്പ് താൻ അതിരാവിലെ തൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി കോളറ ബാധിച്ച ഭവനങ്ങളെ സന്ദർശിച്ച് ശുശ്രൂഷിച്ച ശേഷം താൻ ഉച്ചയ്ക്ക് ഭവനത്തിലേക്ക് തിരിച്ചെത്തുന്നത് ക്ഷീണിതനായിട്ടാണ്. തൻ്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്നുവെന്ന് കണ്ട് തൻ്റെ മൂത്ത മകൻ അന്ന് പള്ളിക്കൂടത്തിലായിരുന്നു തന്നെ പള്ളിക്കൂടത്തിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചു വരുത്തി താൻ ബയൂല ദേശത്തേക്ക് യാത്രയാകുകയാണെന്നുള്ള പൂർണ്ണ ബോധ്യം തൊമ്മി ഉപദേശിക്കുണ്ടായിരുന്നു. അദ്ദേഹം മകളെ അരികിലേക്ക് വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിൽ നിനക്കൊരു അപ്പനുണ്ട്. എന്നിട്ട് താൻ എഴുതിയ ഹായ് എത്ര ഭാഗ്യമേ എന്ന ഗാനം പാടി താൻ തൻ്റെ കണ്ണുകൾ അടയ്ക്കുകയാണ്. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.